സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കണ്ണീരന്റെ പുത്രൻ നശിച്ചു പോകില്ല. ഇന്നലെ വിശുദ്ധ മോനിക്കായോട് മെത്രാനായ വിശുദ്ധ ആംബ്രോസ് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അവളുടെ മകൻ വലിയൊരു വിശുദ്ധനാകുകയും ചെയ്തു. ഇന്ന് നാം അതേ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആരും ഒന്നും അടുക്കാനാവാത്ത വിധം ദൈവത്തിൽ നിന്ന് അകലെയല്ല എന്ന ജീവിത സാക്ഷ്യവുമായി. ഇന്നലെ നാം ധ്യാനിച്ച 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറയും, പാതിരാത്രി അതായിരുന്നു പ്രശ്നം. ആ സമയത്ത് ഇതൊക്കെ സംഭവിക്കുമെന്ന് ആരും തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അണഞ്ഞുപോയി തിരികൾ മനുഷ്യനെ ആശ്രയിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നവരുടെ സൂചനയാണത്രേ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് കുറച്ച് തരിക എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വിധിയും സാക്ഷ്യവുമാണ് നമുക്കുള്ള അച്ചാരമെന്ന് നാം കരുതുന്നു. അത് നമ്മെ ഒടുക്കം ശൂന്യതയിൽ എത്തിക്കുകയും ചെയ്യുന്നു, വിശുദ്ധൻ പറയുകയാണ്. ഇന്നലെ വിശുദ്ധ സ്ലീഹ പറഞ്ഞതിനോട് നാം ഇതിനെ ചേർത്ത് വായിക്കണം. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കത്തക്കവണ്ണം പെരുമാറാൻ. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ശ്ലീഹ പഠിപ്പിക്കുകയാണ് ഒരു കാര്യം, 1 തെസ്സലോനിയർ 4:9-11. അത് ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ നമുക്ക് പകർന്നു തരുന്ന ആന്തരിക ജീവിതം എന്ന വലിയൊരു പാഠം വായിച്ചെടുക്കാൻ ശ്രമിക്കാം. ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവൻ, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവൻ. 1 തെസ്സലോനിയർ 4:9. ഇന്നത്തെ ചന്ത ചർച്ചകളുടെ ഈ ലോകത്ത് നാം ഈ ദൈവവചനം ഹൃദയത്തിൽ ആഴത്തിൽ തന്നെ കോറിയിടണം. ഹെസിക്കാസെയിൻ എന്നൊരു വാക്കാണ് ഈ ആന്തരിക ശാന്തതയെ കുറിക്കുന്നത്. അടങ്ങിയിരിക്കുക, ധ്യാനാത്മകമായിരിക്കുക, വിശ്രമിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തുമുണ്ട്. ജോബ് 32:7, 1 തിമത്തി 2:2, 1 പത്രോസ് 3:4 എല്ലാം ഇതിൻ്റെ ഭാവം വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹത്തിന് ഭംഗം വരുത്തുന്ന, മറ്റുള്ളവന് ഇടർച്ചയുണ്ടാക്കുന്ന ബഹളങ്ങൾ അകവും പുറവും നാം ഉപേക്ഷിക്കണം. ഡിസ്ട്രക്റ്റീവ് കമോഷൻ, അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ സൗമ്യതയോടെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിക്കുന്ന രീതി, ഈശോ പറഞ്ഞ മുറിയടച്ച പ്രാർത്ഥന, മത്തായി 6:1-6, പൗരസ്ത്യ ആധ്യാത്മിക പാരമ്പര്യങ്ങളിൽ ശീലിച്ചിരുന്നതിനെ എസിഖാസം എന്ന് വിളിച്ചിരുന്നു ഈ വാക്കിനെ പിൻചെന്നുകൊണ്ട്. ആന്തരിക സമാധാനത്തോടെയുള്ള പ്രാർത്ഥന, ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ കൃത്യതയോടും സ്വീകാര്യമായും നമ്മെ തന്നെ തുറന്നു വെച്ചിട്ട് വേണം ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശിക്കാൻ. മത്തായി 5:16. നമ്മുടെ പ്രവൃത്തികൾ കണ്ട് പിതാവായ ദൈവത്തെ ലോകം അനുഭവിക്കുവാൻ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതവും ഇതുപോലെ തന്നെ ഒരു ആന്തരികത, ഇൻറ്റീരിയോറിറ്റിയുടേതാണ്. ഉള്ളിൽ ഇടമുണ്ടായിരിക്കുക, അവിടെ ദൈവത്തിന് ഇടമുണ്ടായിരിക്കുക. വചനങ്ങളും കൂതാശകളും എന്ന ബാഹ്യ അടയാളങ്ങൾ ആന്തരിക വേദിയിലെ ദൈവിക സ്പർശമാക്കി മാറ്റുക എന്നീ 3 തലങ്ങളിലൂടെ ഈ ആന്തരിക ജീവിതം എന്തെന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ വിലയം പ്രാപിക്കുവോളം അങ്ങനെ അവൻ അസ്വസ്ഥനായിരുന്നു. നമ്മുടെ എല്ലാം ആത്മാക്കളും ഈ ദൈവദാഹത്തിനായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, പുറത്തേക്കല്ല തേടി പോകേണ്ടത്, നിന്നിലേക്ക് തന്നെ മടങ്ങുക. നിന്റെ ഉള്ളിൽ സത്യം അറിഞ്ഞിരിക്കുന്നു. ദൈവം നിന്റെ ധാരണകളെ പ്രകാശിപ്പിക്കുന്ന നിന്റെ ഉള്ളിലേക്ക് തന്നെ മടങ്ങുക. യെശയ്യാ 46:8 ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തുടരുന്നു, ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് അവിടെ ക്രിസ്തുവിനെ കണ്ടെത്താനാകും. അവൻ നിന്നോട് സംസാരിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒച്ച വയ്ക്കണമായിരിക്കാം, എന്നാൽ ക്രിസ്തുവിന് നിശബ്ദത തന്നെ ധാരാളം മതി നിങ്ങളെ ഭംഗിയായി പഠിപ്പിക്കാൻ. ഹി ഇൻസ്ട്രക്ട്സ് യു മോർ എഫക്റ്റീവ്ലി ഇൻ സൈലൻസ്. ഇന്ന് ശ്ലീഹ പറയുന്നുണ്ട് നാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണെന്ന്. തിയോഡിഡാക്ടോയി, 1 തെസ്സലോനിയർ 4:9. ഈ വാക്യത്തെ ആധാരമാക്കി വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, എന്തൊക്കെയാണ് നാം അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന് പഠിപ്പിക്കുക മാത്രമല്ല നാഥൻ ചെയ്യുന്നത്, അവയൊക്കെ അനുവർത്തിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന്. ദൈവം നമുക്ക് സത്യം മാത്രമല്ല പകർന്നു തരുന്നത്, സ്നേഹവും കൂടിയാണ്. സ്നേഹവും സത്യവും, ഈ രണ്ട് വാക്കുകൾ ഓർത്തു വച്ചിരിക്കുക. എന്ന് ശ്ലീഹ പറയും നമ്മുടെ സഹോദരതുല്യമായ സ്നേഹത്തെക്കുറിച്ച്, ഫിലഡൽഫിയ. ഈ സ്നേഹമാണ് ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചതും. ആ സ്നേഹമാകട്ടെ ഒരു പ്രവൃത്തിയായിട്ടാണ് തെസ്സലോനിയരിൽ വിളങ്ങിയത്, ലവ് ആസ് സംതിങ് ഡൺ. സത്യവും ഇതുപോലെ തന്നെ സ്വന്തം ജീവിതത്താൽ ചമച്ചവനാണ് വിശുദ്ധ അഗസ്റ്റിൻ.
തൻ്റെ ഈ അനുഭവത്തെ വിശുദ്ധൻ തൻ്റെ ആത്മകഥയിൽ കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഹി ഹു മേക്സ് ദ ട്രൂത്ത് കംസ് ടു ദ ലൈറ്റ്. സത്യത്തെ ചമയ്ക്കുന്നവൻ വെളിച്ചത്തിലേക്ക് കടന്നു വരുമെന്ന്. സത്യത്തെ ചമയ്ക്കുക എന്നാൽ സൗകര്യം പോലെ സ്വന്തം സത്യത്തെ ഉണ്ടാക്കി പറയുക എന്നല്ല അർത്ഥം. സത്യം തന്നെയായ ക്രിസ്തുവിൽ രൂപാന്തരം പ്രാപിക്കുക എന്നാണ്. അവൻ്റെ വാക്കും പ്രവൃത്തിയും സത്യം തന്നെയായ ക്രിസ്തുവിനെ വിവരിക്കാൻ തക്കവണ്ണം ശോഭിതമായി എന്ന്. ക്രിസ്തുവെന്ന പ്രകാശത്തിൽ തന്നെ അവൻ ശോഭിതമായി. ഫ്രഞ്ച് ചിന്തകനായ ഷാക് ദെറിത കുറിച്ചതുപോലെ ആത്മകഥയിലെ ഈ മുഹൂർത്തം എഴുത്തുകാരൻ്റെ ഉള്ളിലേക്കുള്ള പൊട്ടലിനെ സൂചിപ്പിക്കുന്നു. സെൽഫ് ഇംപ്ലോഷൻ. ഈ പൊട്ടൽ ഒരു തകർച്ചയല്ല, അതൊരു വെളിപ്പെടലാണ്. താൻ എന്തെന്ന സത്യത്തെ ആത്മകഥാകാരൻ തുറന്നു വയ്ക്കുകയാണ്. അതാണല്ലോ ആത്മകഥയെന്ന് പറയുന്നത് പോലും. വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയാണ് കൺഫെസ്സിയോണസ്, ഏറ്റുപറച്ചിലുകൾ, കൺഫെഷൻസ്. വിശ്വസാഹിത്യത്തിൽ തന്നെ കിടയറ്റൊരു ഗ്രന്ഥമാണത്. വാക്കുകളുടെയും ആഖ്യാനങ്ങളുടെയും അകമ്പൊരുൾ ഗ്രഹിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഷാക് ദെറിത എന്ന മേൽപ്പറഞ്ഞ ചിന്തകൻ ഈ ആത്മകഥയെ ആസ്പദമാക്കി എഴുതിയ തൻ്റെ തന്നെ ആത്മകഥാസ്പർശമുള്ള കുറിപ്പാണ് സർക്കംഫെഷൻസ്. വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതുപുത്തൻ ആശയങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് ദെറിത. സർക്കംസിഷൻ, പരിച്ഛേദനം, പിന്നെ കൺഫെഷൻസ്, ഏറ്റുപറച്ചിൽ എന്ന വാക്കുകൾ കോർത്തിണക്കിയാണ് അദ്ദേഹം മെനഞ്ഞിരിക്കുന്നത്. സർക്കംഫെഷൻ എന്ന വാക്ക് അർത്ഥഗർഭമാണത്. സർക്കംസിഷൻ, പരിച്ഛേദനം എന്നത് ഒരു യഹൂദ കുഞ്ഞ് അവന് തിരിച്ചറിവ് വരുന്ന പ്രായത്തിന് മുൻപേ തന്നെ അവൻ്റെ ഏറ്റവും സ്വകാര്യ ഭാഗത്ത് ഏൽക്കുന്ന ഒരു മുദ്രയാണ്, ഒരു മുറിവ്. അത് തികച്ചും സ്വകാര്യമാണ്. അതേസമയം അവനായിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ ഭാഗവുമാണ്, കമ്മ്യൂണൽ. അത് ഉടമ്പടിയുടെ ഒരു മുദ്രയുമാണ്. തലമുറകളായി കൈമാറി വരുന്ന മുറിവുകൾ, വ്യക്തിപരമായതും സാമൂഹികവുമായ പരുക്കുകൾ, ഉടമ്പടിയുടെ വിഘാതങ്ങൾ എല്ലാം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം സ്വകാര്യമായി മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതേസമയം കൺഫെഷൻ, ഏറ്റുപറച്ചിലെന്നത് ഈ സ്വകാര്യതയെ അനാവരണം ചെയ്യലാണ്, തുറന്നു പറച്ചിൽ. അതിനാൽ എല്ലാ ആത്മകഥകളും ഇങ്ങനെയൊരു ഇരട്ട മാനം പേറുന്നുണ്ട്. ദെറിത ചോദിക്കുകയാണ്, എന്താണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെ സാങ്കത്യം? എല്ലാം അറിയുന്ന ദൈവത്തോട് തന്നെയല്ലേ അവൻ എല്ലാം ഏറ്റുപറയുന്നത്? വിശുദ്ധ അഗസ്റ്റിൻ സത്യത്തിൽ മുങ്ങി നിവരുകയാണ്. സത്യമായത് ഉചിതമായി ഉചിതമായ സമയത്ത് അവൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു തൻ്റെ ആത്മകഥയിലൂടെ. അത്രമേൽ സത്യപൂരിതമായി തീർന്നിരിക്കുന്നു അവൻ്റെ ജീവിതം. ആ ആത്മകഥയിൽ മൂന്ന് നാമവിശേഷണങ്ങളാണ് ആവർത്തിക്കുന്നത്. നീ, ദൈവത്തെ കുറിക്കാൻ, അവൻ, ശ്രീഹായയെയോ മറ്റ് ഏതെങ്കിലും സുഹൃത്തുക്കളെയോ കുറിക്കുന്ന സംഭാഷണങ്ങളിൽ. അവൾ, അമ്മയായ വിശുദ്ധ മോനിക്കായെ കുറിക്കാൻ. അതിനാൽ തന്നെ ദൈവത്തോടുള്ള നേരിട്ടുള്ളൊരു സംഭാഷണമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥ. അതുകൊണ്ട് തന്നെ മറകളില്ലാത്ത ജീവിത പരിവർത്തനം, കൺവേർഷൻ്റെ സുന്ദര ഭാഷ്യമാണത്. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജീവിത സാക്ഷ്യം. വി ആർ നോട്ട് ഹു വി തിങ്ക് വി ആർ. ഈ മാനസാന്തരത്തിൻ്റെ വേദികയിൽ നിന്ന് നമുക്ക് ഹെസിക്യാ സെയിൻ, ശാന്തരാകുക എന്ന വാക്കിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോസ്തല പ്രവർത്തനം 11:18. ജീവനിലേക്ക് നയിക്കുന്ന ഈ മാനസാന്തരം വിജാതിയർക്ക് പോലും ദാനമായി നൽകാൻ ദൈവം തിരുമനസ്സായി എന്ന് തിരിച്ചറിയുമ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ജനം സൗമ്യതയിൽ ധ്യാനലീനരായി ദൈവത്തെ സ്തുതിച്ചു. ഹെസിക്യാ സെയിൻ. യഹൂദർക്ക് പരിശുദ്ധാത്മാവ് നൽകിയ അതേ ദാനം ദൊറേയ, അതുതന്നെയാണ് ഇന്ന് വിജാതിയറിലും പകരുന്നത്. ഇന്ന് താലന്തുകളുടെ ഉപമ, മത്തായി 25:14-30, ഈ ദാനങ്ങളെ തന്നെയാണ് നാം താലന്തുകളെന്ന് വിളിക്കുന്നതും. ദൈവം നൽകിയ സ്നേഹസമ്മാനങ്ങളും അവയോടൊപ്പം അത് അനുവർത്തിക്കാനുള്ള ഉത്തരവാദിത്വങ്ങളും. ദൈവം അതാണല്ലോ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠവും. ഇതൊരു വാണിജ്യ പാഠമല്ല, യുഗാന്തി ചിന്ത തന്നെയാണ്. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന വിളംബരം അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയും, നാം ആരുടെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരിശുദ്ധ തൃത്വത്തെ പൂർണ്ണമായി വരിക്കുക എന്നതാണ് ഏറ്റവും പരമമായ സന്തോഷം. അതിൽ പരം ആനന്ദമില്ല. ദൈവം കഠിനഹൃദയനായി അവകാശങ്ങൾ പിടിച്ചുവാങ്ങുന്ന ഒരു ദുശാട്ട്യക്കാരനാണ് എന്ന് കരുതിയിട്ടാണ് ഒരു ഭൃത്യൻ തൻ്റെ താലന്തുകളെ പൂഴ്ത്തിവെച്ചത്. അവൻ റിസ്ക് എടുക്കാൻ തുനിയുന്നില്ല. എങ്ങാനും തെറ്റിപ്പോയാൽ ദൈവം കഠിനമായി വിധിക്കും എന്നവൻ കരുതുന്നു. ഇന്നലെ 10 കന്യകമാരുടെ നിലവിളിയിലും വിശുദ്ധ ആൻസലം ഈ മാനസിക അകലം വായിച്ചെടുക്കുന്നുണ്ട്. കർത്താവെ, കർത്താവെ എന്ന വിളിയിൽ
ഭീതിതനായ ഒരു അധികാരിയുടെ ചിത്രമാണ് അവരുടെ മനസ്സിൽ. സ്നേഹവാനായ പിതാവേ എന്നവർ വിളിക്കുന്നില്ല, കാരണം അവരൊരിക്കലും അവൻ്റെ കാരുണ്യം തേടിയിട്ടുമില്ല, കണ്ടെത്തിയിട്ടുമില്ല. ഇന്ന് സങ്കീർത്തനം 98 പറയുന്നുണ്ട് ഇതുതന്നെ: ദൈവം ഭൂമിയെ വിധിക്കും, പക്ഷേ കണ്ണും പൂട്ടി ദയാരഹിതമായി വിധിക്കില്ല. തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവൻ രക്ഷയ്ക്കായി നീട്ടി കാത്തുനിൽപ്പുണ്ട്. നമ്മെ വിധിക്കുന്ന നീതിമാനായ ക്രിസ്തു നമ്മുടെ തന്നെ രക്ഷയുടെ ഏക ഉറപ്പും കൂടിയാണ്. അപ്പോസ്തല പ്രവർത്തനം 17:31. ഇന്ന് സങ്കീർത്തനം പറയുകയാണ്: ദൈവം ഭൂമിയെ നീതിയോടും ജനങ്ങളെ ന്യായത്തോടും വിധിക്കുമെന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ മത്തായി 25:31-32 വരെ ഈ സമ്മൻസ് നമുക്ക് കേൾക്കാനാകും. മനുഷ്യപുത്രൻ്റെ മുൻപിൽ സർവലോകവും വെളിവായി നിൽക്കേണ്ടി വരും. വിധികാത്ത്.